എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുമാർ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് മത്സര പരീക്ഷാ രംഗത്തെ എൻ്റെ അനുഭവങ്ങളാണ് മത്സര പരീക്ഷാ രംഗത്തെ എൻ്റെ പരിശീലനം ആരംഭിക്കുന്നത് 2001-ലാണ് അന്ന് അത്ര ഗൗരവമായിരുന്നില്ല എൻ്റെ പരിശീലനം എൻ്റെ വീട് ഇവിടെ അരുവിപ്പുറം എന്ന സ്ഥലത്താണ് തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം എന്ന സ്ഥലത്താണ് എൻ്റെ വീട് എൻ്റെ വീടിനടുത്ത് പെരുമ്പഴുതൂർ എന്ന സ്ഥലത്ത് കൈരളി എന്ന് പറയുന്ന ഒരു കോച്ചിങ് സെൻ്റർ ഉണ്ട് അവിടെ ഞാൻ 2001 പോവുകയുണ്ടായി അവിടെ പോയപ്പോൾ ഒട്ടനവധി എന്നെക്കാളും മുതിർന്ന സുഹൃത്തുക്കളെ ഞാൻ പരിചയപ്പെട്ടു അവരെ പരിചയപ്പെട്ടത് എനിക്കൊരു വഴിത്തിരിവായി മാറി ഞാൻ അവിടെ ഒരു 3 ആഴ്ചയെ പഠിക്കാൻ പോയിട്ടുള്ളൂ പക്ഷേ ആ ഒരു അനുഭവം എൻ്റെ മത്സര പരീക്ഷാ രംഗത്തെ പരിശീലനത്തിന് വളരെ ഗുണകരമായ ഒന്നായി തീർന്നു എങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു 2001 പരീക്ഷാ പരിശീലനം ആരംഭിച്ചെങ്കിലും പരീക്ഷാ പരിശീലനം തീവ്രതയോടുകൂടി ഗൗരവമായി ഞാൻ സമീപിക്കുന്നത് 2005-ലാണ് 2005 LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നത് മുതലാണ് മത്സര പരീക്ഷയ്ക്ക് ഗൗരവമായി പരീക്ഷകളെ സമീപിക്കുന്നതും പഠിക്കുന്നതും ആദ്യം മുതൽ തന്നെ ഞാൻ PSC പരീക്ഷകൾക്ക് പഠിച്ചു തുടങ്ങിയത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ടായിരുന്നു അപ്പോൾ 2005 ഗൗരവമായി പരീക്ഷയെ സമീപിച്ച അവസരത്തിൽ ഞാനിങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സ്ഥിരം വർക്കൗട്ട് ചെയ്യും അതായത് തൊഴിൽ വാർത്തയിൽ ഏതെങ്കിലും ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള സോൾഡ് പേപ്പർ വരും അത് എൻ്റെ ഒരു സുഹൃത്തുമായി ഇടയ്ക്കൊക്കെ ചർച്ച ചെയ്യും അങ്ങനെ ആ സുഹൃത്തിൻ്റെ പേര് ജ്യോതിഷ് എന്നാണ് ആള് ഇപ്പോൾ എംപ്ലോയ്മെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ് അദ്ദേഹം 30ഓളം PSC ഷോർട്ട് ലിസ്റ്റുകളിൽ ഇടം നേടിയ ആളാണ് അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത സമയത്ത് കെമിസ്ട്രിയിലെ ഒരു ക്വസ്റ്റ്യനാണ് ആ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ മറന്നുപോയി 2005 നടന്ന ലാബ് അസിസ്റ്റന്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അതിൽ കെമിസ്ട്രിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ലായിരുന്നു പക്ഷേ എൻ്റെ ആ സുഹൃത്തിന് അറിയാമായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇത് എവിടെ നിന്നാണ് പഠിച്ചത് അപ്പോൾ അവൻ പറഞ്ഞു അത് റാങ്ക് ഫയലിൽ വിഷയം തിരിച്ച് നോക്കിയാൽ കെമിസ്ട്രി ഭാഗത്ത് തീർച്ചയായും ആ ക്വസ്റ്റ്യൻ ഉത്തരം ഉണ്ടാവും നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ പ്രമുഖ പ്രസാധകരുടെ റാങ്ക് ഫയലുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വിഷയം തിരിച്ച് പഠിച്ചിരുന്നില്ല അന്ന് മുതലാണ് ഞാൻ വിഷയം തിരിച്ച് പഠിച്ചു തുടങ്ങിയത് അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വർക്കൗട്ട് ഒരു സൈഡിലും അതോടൊപ്പം വിഷയം തിരിച്ചുള്ള പഠനം മറ്റൊരു സൈഡിലുമായിട്ട് ഞാൻ ഇങ്ങനെ തുടർന്നു പോയി 2006 എനിക്ക് ജോലി കിട്ടി ജോലി കിട്ടിയതിന് ശേഷം മറ്റ് പല ഷോർട്ട് ലിസ്റ്റുകളിലും ഏകദേശം 15ഓളം PSCയുടെ ഷോർട്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതിനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചു അതിൽ എടുത്തു പറയത്തക്ക കുറച്ച് ടെസ്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എടുത്തു പറയത്തക്കതെന്നല്ല എനിക്ക് കുറച്ച് ജോലികൾ കിട്ടിയിട്ടുണ്ട് മറ്റു 15ഓളം ഷോർട്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെടുകയുണ്ടായി തിരുവനന്തപുരത്തെ ലാബ് അസിസ്റ്റന്റ് VEO വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ തിരുവനന്തപുരം പിന്നെ ബിവറേജസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സംസ്ഥാന തലത്തിൽ നടന്ന പരീക്ഷയാണ് ആ ജോലിയും എനിക്ക് കിട്ടുകയുണ്ടായി അങ്ങനെ 3-4 ജോലികൾ കിട്ടുകയുണ്ടായി ബിവറേജസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സംസ്ഥാന തലത്തിൽ നടന്ന ആ പരീക്ഷയിൽ എനിക്ക് 7-മോ 8-മോ ആയിട്ടുള്ള ഒരു റാങ്കാണ് കിട്ടിയത് 2009 നിലവിൽ വന്ന ലിസ്റ്റാണ് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ മറന്നുപോയി റാങ്കിൻ്റെ ആ സ്ഥാനം 7-8 ആണ് അത് ഉറപ്പാണ് അപ്പോൾ അങ്ങനെ സംസ്ഥാന തലത്തിൽ ഒരു മികച്ച വിജയം കൈവരിക്കുവാൻ എനിക്ക് അന്ന് കഴിഞ്ഞു ഞാൻ PSCക്ക് പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പഠന രീതി ഞാൻ പറഞ്ഞുവല്ലോ വിഷയം തിരിച്ചുള്ള പഠനവും പ്രമുഖരായ പ്രസാധകരുടെ റാങ്ക് ഫയലുകൾ ഉപയോഗിച്ചുകൊണ്ട് വിഷയം തിരിച്ചുള്ള പഠനവും അതോടൊപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻ്റെ സോൾഡ് പേപ്പർ സോൾവ് ചെയ്തുകൊണ്ടുള്ള രീതിയുമാണ് ഞാൻ പിന്തുടർന്നത് അപ്പോൾ ഈ വിഷയം തിരിച്ചുള്ള പഠനം നമുക്കെങ്ങനെയാണ് ഉപയോഗപ്രദം ആവുക എന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം ഇംഗ്ലീഷിനെ പറ്റി പറയാം ഇംഗ്ലീഷിൽ 20 മാർക്കിനാണ് മിക്ക പരീക്ഷകൾക്കും ചോദിക്കുന്നത് PSC പരീക്ഷകളിൽ 20 മാർക്കിനാണ് ഒരു ജനറൽ ടെസ്റ്റിന് ഇംഗ്ലീഷിന് ചോദിക്കുക അതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു 15 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ അതിലെ ഗ്രാമർ വരാറുണ്ടല്ലോ, ആ ഗ്രാമർ നമ്മൾ പഠിച്ചെടുക്കുന്നതോടുകൂടി നമുക്ക് 15 മാർക്ക് ഉറപ്പായും ഉറപ്പിക്കാം. ബാക്കി ഒരു 5 മാർക്ക് വൊക്കാബുലറി അല്ലെങ്കിൽ പദസമ്പത്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതായത് ടെൻസ്, റിപ്പോർട്ടർ സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, കോൺകോഡ്, പ്രിപ്പോസിഷൻസ്, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്രാമറിന്റെ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് 15 മാർക്ക് ഉറപ്പിക്കുവാൻ പറ്റും. പിന്നെ സിനോനിംസ്, ആന്റോനിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് 15 മാർക്ക് ഉറപ്പിക്കാൻ പറ്റും, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ. ബാക്കി 5 മാർക്ക് നമ്മൾ പറഞ്ഞല്ലോ, പദസമ്പത്ത്. ഈ പദസമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നോക്കാം. ഞാൻ ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന രീതി, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു തുടങ്ങിയ പത്രങ്ങൾ വായിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പിന്തുടർന്നിരുന്നത്. പക്ഷേ പിൽക്കാലത്ത് ഞാൻ പത്രം വായിക്കാതെയായി, മടുത്തുപോയി. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. അതായത് ചേതൻ ഭഗത്തിന്റെ ബുക്കുകളാണ് വായിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിൻ്റെ 3 Mistakes ഓഫ് മൈ ലൈഫ്, 2 States, ഇങ്ങനെയുള്ള ബുക്കുകൾ വായിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ പല ബുക്കുകളും വായിക്കുമായിരുന്നു. ഇത് എൻ്റെ പദസമ്പത്ത് വർദ്ധിക്കുവാൻ കാരണമായി. PSC പരീക്ഷകൾക്ക് എനിക്ക് ഒരുവിധം 15ൽ കൂടുതൽ മാർക്കുകൾ പല പരീക്ഷകൾക്ക് ലഭിച്ചിട്ടുണ്ട്. LDC 2007 ലോവർ ഡിവിഷൻ ക്ലർക്ക് പരീക്ഷയിൽ ഇംഗ്ലീഷ് വിഭാഗത്തിന് 17 മാർക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഈ രീതി അനുവർത്തിച്ചുകൊണ്ട് നമുക്ക് പദസമ്പത്ത് വർദ്ധിപ്പിക്കാം. അതോടൊപ്പം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഗ്രാമർ നന്നായി മനസ്സിലാക്കി പഠിച്ച് നമുക്ക് 15 മാർക്ക് വരെ ഇംഗ്ലീഷിന് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ഇംഗ്ലീഷ് പഠിക്കുന്നതിന് നല്ല രീതി എന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത വിഷയം പ്രധാനമായിട്ടും വരുന്നത് മാത്സ് ആണ്, കണക്ക്. അപ്പോൾ കണക്ക് തീർച്ചയായിട്ടും ലഭ്യമായിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10% എല്ലാ മാർക്കും 100ന് 100, അതായത് 20 മാർക്കിനാണ് പരീക്ഷ നടത്തുന്നതെങ്കിൽ 20 മാർക്കും നമുക്ക് നേടാൻ കഴിയും. മാത്സിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിനെ പോലെ അല്ല, മാത്സിന് 20 മാർക്കും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ലഭ്യമായിട്ടുള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്താൽ 20 നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അടുത്ത പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ PSC പരീക്ഷകൾക്ക് വളരെ പ്രാധാന്യത്തോടുകൂടി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കറണ്ട് അഫയേഴ്സ്. 10 മുതൽ 20 മാർക്ക് വരെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് ചോദിച്ച് കാണുന്നുണ്ട്. പല പരീക്ഷകൾക്കും പല മാനദണ്ഡമാണ്. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സ് പഠിക്കുവാൻ പലരും അനുവർത്തിക്കുന്ന രീതി എന്തെന്ന് വെച്ചാൽ, ഈ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക എന്നുള്ളതാണ്. ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക എന്ന് പറയുന്ന ചില വിദ്യാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഉദ്യോഗാർത്ഥികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ, അവർ ന്യൂസ് പേപ്പേഴ്സ് അരിച്ചു പെറുക്കി വായിക്കും. ഒരു 2-3 മണിക്കൂർ അതിനുവേണ്ടി ചിലവഴിക്കും, കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാത്രം. അത് അത്ര ഗുണകരമായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിക്കുന്നതിന് ന്യൂസ് പേപ്പർ വായിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഒരു 3/4 മണിക്കൂറിനകം എല്ലാം ഒന്ന് ഓടിച്ച് വായിക്കുക. പിന്നെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഒരു 3-4 മാസം കൂടുമ്പോൾ പ്രമുഖ പ്രസാധകരെല്ലാം തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ബുക്കുകൾ ഇറക്കാറുണ്ട്. 4 മാസം കൂടുമ്പോൾ ത്രൈമാസികയായിട്ടൊക്കെ ഇറക്കാറുണ്ട്. ആ ബുക്ക് വാങ്ങി വായിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുകയോ വരച്ചിടുകയോ ഒക്കെ ചെയ്ത് ഒന്ന് ഓടിച്ച് വായിക്കുക, നന്നായി മനസ്സിലാക്കി പഠിക്കുകയോ ചെയ്യുക. ഓടിച്ച് വായിക്കുക എന്നുള്ളതല്ല, മനസ്സിലാക്കുക, മനസ്സിലാക്കി വച്ചിരിക്കുക. എന്നിട്ട് ആ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അടിവരയിട്ട് അതിൻ്റെ പ്രാധാന്യം ഓർമ്മിക്കത്തക്ക രീതിയിൽ ചെയ്യുകയും ചെയ്യുക, അടിവര ഇടുകയും ചെയ്യുക. എന്നിട്ട് പരീക്ഷ അടുക്കുന്ന സമയത്ത് അത് ഒന്നെടുത്ത് നോക്കുക, കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് കറണ്ട് അഫയേഴ്സ് 10%, 100ന് 100, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനോ വല്ലതും മിസ്സായേക്കാം. അത് എല്ലാവർക്കും ചിലപ്പോൾ മിസ്സാവാം, ഒരു ക്വസ്റ്റ്യനൊക്കെ. അങ്ങനെയുള്ള രീതി ഒഴികെ നമുക്ക് ഏകദേശം മുഴുവൻ മാർക്കും നമുക്ക് കറണ്ട് അഫയേഴ്സിന് നേടാൻ പറ്റും. 3 വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞത്: ഇംഗ്ലീഷ്, മാത്സ്, കറണ്ട് അഫയേഴ്സ്. ഞാൻ 2005 മുതൽ 2015 വരെ PSC സൗജന്യ പരീക്ഷാ പരിശീലന രംഗത്തുണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ നിരവധി എക്സ്പെർട്ടുകളിൽ നിന്ന് PSC രംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധി വിദഗ്ധരുടെ അഭിപ്രായവും ഉപദേശവും തേടിയിട്ടുമുണ്ട്. അതോടൊപ്പം മറ്റു പലർക്കും മാർഗനിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം എനിക്ക് ലഭിച്ചതും ഞാൻ പകർന്നു നൽകിയതുമെല്ലാം നമുക്കേവർക്കും ഗുണകരമായ ഒന്നാണെന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന രീതി മുൻകാല ചോദ്യപേപ്പർ ഉപയോഗിച്ചുകൊണ്ടും പിന്നെ കറണ്ട് അഫയേഴ്സ് പത്രം അല്ലെങ്കിൽ പ്രമുഖ പ്രസാധകരിറക്കുന്ന പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടും ഈ മൂന്ന് വിഷയങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അതോടൊപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് പ്രമുഖ പ്രസാധകരുടെ വിഷയം തിരിച്ചുള്ള റാങ്ക് ഫയലുകളുടെ വായനയും നമ്മളെ PSC പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ മത്സര പരീക്ഷയ്ക്ക് വിജയിക്കുവാൻ വളരെ വലിയ ഘടകമായി മാറുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് PSC പരീക്ഷയെ സംബന്ധിച്ചുള്ളതാണെങ്കിലും എല്ലാ മത്സര പരീക്ഷകളെയും അഭിമുഖീകരിക്കേണ്ടത് ഈ രീതിയിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷയായാലും മറ്റേതൊരു പരീക്ഷയായാലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കുന്ന രീതി വളരെ ഗുണകരമാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റു പലരുടെയും അനുഭവങ്ങളിലൂടെയും ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം. ഈ വീഡിയോ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇനി മറ്റൊരിക്കൽ മറ്റ് വിഷയങ്ങളെപ്പറ്റി എങ്ങനെ പഠിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ച എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും വഴികാട്ടികൾക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി നന്ദി നന്ദി.